പ്രിയമുള്ള ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ ബറാ ഇബ്നു ആസിഫ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസ്വാരിയായ ഒരു സഹാബിയുടെ ജനാസയുമായി ഖബറടക്കാൻ സഹാബത്തിന്റെ കൂടെ പോവുകയുണ്ടായി. ജനാസയുമായി ഖബർസ്ഥാൻ എത്തിയപ്പോൾ ആ ജനാസ ഖബറടക്കേണ്ട ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനാസയെ നിലത്ത് വയ്ക്കാൻ ആവശ്യപ്പെടുകയും ജനാസ നിലത്ത് വച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലത്ത് ഇരിക്കുകയും സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഇരിക്കുകയും ചെയ്തു. ആ സമയത്ത് സഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുനിഞ്ഞിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോടായി പറഞ്ഞു, യാ ഇഖ്വാനി, അല്ലയോ എൻ്റെ പ്രിയ അനുചരരെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിന് വേണ്ടി നിങ്ങളും ഒരുങ്ങണം കേട്ടോ എന്നാണ്. നമുക്ക് എത്ര വലിയ ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. ഏതാണ് രംഗം? വലിയ ഒരു ഖബർസ്ഥാൻ. ആ ഖബർസ്ഥാനിന്റെ നടുവിൽ വച്ച് ഒരു സഹാബിയുടെ ജനാസയുടെ മുമ്പിൽ വച്ച് ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഖബറിന്റെ മുമ്പിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സാഹചര്യത്തെ, സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇതുപോലെ ഒരു രംഗം എല്ലാവർക്കും ജീവിതത്തിൽ വരും. നമ്മളെല്ലാവരും നിശ്ചലരായി ഇതുപോലെ ആ വെള്ളത്തുണിയിൽ പുതപ്പിക്കപ്പെട്ട് നമ്മളും കിടക്കും. നമ്മളെയും ആളുകൾ ചുമന്ന് കൊണ്ടുപോകും. നമ്മളെ നിലത്ത് വച്ച് നമ്മുടെ മുമ്പിൽ ആളുകൾ നമുക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കും. നമ്മുടെ ജനാസയും ആളുകൾ ഖബറിലേക്ക് ഇറക്കി വയ്ക്കും. നമ്മുടെ മുകളിലും പലകകൾ നിരത്തും. നമ്മുടെ മുകളിലും മണ്ണുകൾ വാരിയിടും. അവസാനം നമ്മളെ അവിടെ ഒറ്റക്കായി അവരെല്ലാവരും തിരിഞ്ഞു പോരും. ഈ ഒരു സന്ദർഭം എല്ലാവരുടെയും ജീവിതത്തിലെ അനിവാര്യതയാണ്. അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന നിലയിൽ നമ്മൾ എന്താണ് അതിൽ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒരുങ്ങണം കേട്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ധൈര്യസമേതം മരണത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ മുന്നൊരുക്കമായി പഠിപ്പിച്ചത്, എപ്പോഴും മനസ്സിൽ ഒരു മരണചിന്ത, പരലോക ചിന്ത കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, ഓരോ മരണങ്ങളും ഓരോ മരണ വാർത്തയും കേൾക്കുമ്പോൾ അടുത്തത് ഞാനായിരിക്കാം, ഞാൻ ആകാം എന്ന ഒരു ചിന്ത, മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇഹലോകവുമായുള്ള ബന്ധം അവസാനിച്ചു. അയാളുടെ മരണം നമുക്കാണ് ഒരു ഓർമ്മപ്പെടുത്തലും ഒരു സൂചനയും എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടി മാനസികവും ശാരീരികവുമായി ഒരുങ്ങണം എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യസന്ധമായി നമ്മൾ ചിന്തിക്കും, ഏത് നിമിഷവും മരണം നമ്മിലേക്ക് വന്നു ചേരുമ്പോഴും ഈ സമയം ഞാൻ എൻ്റെ മരണം നടക്കപ്പെടാൻ സ്വീകരിക്കാൻ പറ്റിയ സമയമാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയണം. അഥവാ ഞാൻ നിൽക്കുന്ന സാഹചര്യവും സന്ദർഭവും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതവും അത് എൻ്റെ മരണം നടക്കപ്പെടാൻ പറ്റിയ ഒരു നല്ല സമയമാണ് എന്ന ബോധ്യത്തോടു കൂടി വിശ്വാസികൾ ജീവിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായി നമ്മുടെ മനസ്സുകൾ ഒരു പരലോക ചിന്ത, ഒരു മരണ ചിന്ത കൊണ്ടു നടക്കുകയും മാത്രവുമല്ല അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് പരലോക യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമ്മൾ കാലെ കൂട്ടി നടത്തണം എന്നുള്ളതാണ്. ആ ഒരുക്കം ഒരു പക്ഷേ കുറെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടേക്കാം, മാറ്റമുണ്ടായേക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അതാണ് നമുക്ക് ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത്. ഇതുപോലെയുള്ള നിശ്ചലനായി വന്നു കിടക്കേണ്ട ഒരു സന്ദർഭത്തിന് വേണ്ടി നമ്മളും ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.